നമസ്തെ. MRI സ്കാനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇനിയിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇപ്പോൾ അന്തരീക്ഷത്തിൽ കത്തി നിൽക്കുന്ന വിഷയമാണല്ലേ. തീർച്ചയായും അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വക്താവ് പ്രവാചക നിന്ന നടത്തി എന്നാരോപിച്ച് വലിയ തോതിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം ഇത് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് ബി ജെ പി അനുഭാവികൾ പോലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിലെ ശരി തെറ്റുകൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് MRI സ്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് വീണു കിട്ടും അത് ആയുധമാക്കാം എന്ന് കരുതി ഇത് കാണുന്നവർ നിരാശപ്പെടും എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഇത് കൃത്യമായി വിശകലനം നടത്തി നമ്മൾ ഇതിൻ്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനുള്ള എളിയ ശ്രമത്തിലാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വിഷയം തീർച്ചയായിട്ടും ആരെയും നിന്ദിക്കാനോ വന്ദിക്കാനോ ഇല്ല, കാര്യം ചർച്ച ചെയ്യുക പറയുക അത്രയും മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ എന്തായാലും ഈ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയത്തിലേക്ക് നയിച്ച സംഭവം അതെന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് കണ്ടതിന് ശേഷം മടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച ഒരു ചാനൽ ചർച്ചയ്ക്കിടയിലാണ് ബി ജെ പി വക്താവ് നുപൂർ ശർമ്മ ഇപ്പോൾ വിവാദമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ഈ അഭിപ്രായത്തിൽ പ്രവാചക നിന്ദ ആരോപിച്ചാണ് മുസ്ലിം സംഘടനകൾ വ്യാപക പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രസ്താവനയെ തുടർന്ന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. 20 പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം 40 പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ 36 പേരെ അറസ്റ്റ് ചെയ്യുകയും 1500 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രസ്താവനകൾ മുതലെടുത്ത് ചില തീവ്ര മുസ്ലിം സംഘടനകൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തി. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണെന്നും ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ശാസിക്കണമെന്നും ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടനയായ OIC നിലപാടെടുത്തു. എന്നാൽ OIC നിലപാട് സങ്കുചിത നിലപാടിൽ നിന്നുള്ളതാണെന്നും ഇന്ത്യ തിരിച്ചടിച്ചു. പാകിസ്ഥാൻ ആദ്യം ആ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് പാകിസ്ഥാനും ഇന്ത്യ ചുട്ട മറുപടി നൽകി. അതിനിടെ വിവാദ പരാമർശത്തിൻ്റെ പേരിൽ ദേശീയ വക്താവ് നുപൂർ ശർമ്മയെ BJP സസ്പെൻഡ് ചെയ്തിരുന്നു. പാർട്ടിയുടെ ഡൽഹി മാധ്യമ വിഭാഗം മേധാവി നവീൻ ജിണ്ടാളിനെയും പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നുപൂർ ശർമ്മ നടത്തിയ വിവാദ പരാമർശത്തിൽ വ്യാപകമായ പ്രതിഷേധവും സംഘർഷവും തുടരുന്നതിനിടെയായിരുന്നു BJPയുടെ നടപടി. നുപൂറിൻ്റെ പരാമർശത്തെ തള്ളിയ BJP ഏതെങ്കിലും മതവ്യക്തിത്വങ്ങളെ അപമാനിക്കുന്നതിനെ ശക്തമായി അപലപിക്കുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രത്തിൽ എല്ലാ മതങ്ങളും വളരുകയും പന്തലിക്കുകയും ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. ഏതെങ്കിലും മതത്തിലെ ഏതെങ്കിലും മതവ്യക്തിത്വങ്ങളെ അപമാനിക്കുന്നതിനെ BJP ശക്തമായി അപലപിക്കുന്നുവെന്നും പാർട്ടി അറിയിച്ചു. ചാനൽ ചർച്ചയ്ക്കിടയിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് നടത്തിയ വിവാദ പരാമർശം നുപൂർ ശർമ്മ ഇതിനിടെ പിൻവലിക്കുകയും ചെയ്തു. ആരുടെയും മതവികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് പറഞ്ഞ നുപൂർ ശർമ്മ തൻ്റെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചപ്പോൾ പരാമർശം നടത്തിയതാണെന്നും വിശദീകരിച്ചു. തൻ്റെ പ്രസ്താവന ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ അത് പിൻവലിക്കുന്നതായും നുപൂർ പറഞ്ഞു. ജ്ഞാൻവാപി വിഷയത്തിൽ ഇസ്ലാമിക തീവ്ര സംഘടനകളും നേതാക്കളും ഹിന്ദു ആരാധനാമൂർത്തികളെ അപമാനിക്കുന്ന രീതിയിൽ നിരവധി പ്രസ്താവനകൾ നടത്തിയിരുന്നു. അത്തരത്തിലൊരു പ്രസ്താവന ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടതിന് മറുപടിയായാണ് നുപൂർ വിവാദമായ അഭിപ്രായ പ്രകടനം നടത്തിയത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഹിന്ദുമത നിന്ദ നടത്തുന്ന ഇസ്ലാമിക സംഘടനാ നേതാക്കൾ തന്നെ നുപൂറിൻ്റെ പ്രസ്താവനയിൽ പ്രവാചക നിന്ദ ആരോപിച്ച് ഉറഞ്ഞു തുള്ളുന്നതിനെ ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. നുപൂറിനോട് പാർട്ടി ചെയ്തത് അന്യായമാണെന്നും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ രാജ്യമാണ് ഭാരതമെന്നും മുസ്ലിം മതരാജ്യമല്ലെന്നും വാദിക്കുന്നവരും ശക്തമാണ് സമൂഹ മാധ്യമങ്ങളിൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. RP, നമുക്കറിയാം ഇതിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വരെ വലിയ തോതിൽ കാത്തു നിൽക്കുന്നു OIC രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ. പ്രത്യേകിച്ച് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇന്ത്യൻ പ്രതിനിധികളെ വിളിച്ചു വരുത്തി അസംതൃപ്തി അറിയിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം ഈ ഒരു ഇതിൽ ഈ ഒരു സംഭവം ഉൾപ്പെടെ? ലക്ഷ്മി, ഇത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ OPEC ഈ പറയുന്ന ഓയിൽ പ്രൊഡക്ഷൻ ഉള്ള അറബ് രാജ്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ നല്ല ബന്ധമാണ് ഉണ്ടായത്. ശരിക്കും ഇന്ത്യക്കകത്ത് ഒരു പാകിസ്ഥാൻ ലോബിയുണ്ട് എന്ന് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ എങ്ങനെങ്കിലും, അത് 2014 മുതൽ ഇന്ത്യ എങ്ങനെങ്കിലും തകരണം, ഇന്ത്യക്കുള്ളിൽ അന്തഛിദ്രം ഉണ്ടാക്കണം, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒറ്റപ്പെടണം, ഇതൊക്കെ ആഗ്രഹമുള്ള മതവെറി പൂത്ത മതവെറിയുള്ള മതഭ്രാന്തുള്ള, അതായത് മതത്തെ രാജ്യത്തിനേക്കാൾ മുകളിൽ കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു ഒരു BJP സർക്കാർ,
ഹിന്ദു നാഷണലിസ്റ്റ് സർക്കാർ എന്നാണ് ബി ജെ പി സർക്കാരിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിച്ചത്. ഇന്ത്യയിൽ അങ്ങനെ പറയാറില്ലെങ്കിലും ഹിന്ദു നാഷണലിസ്റ്റ് പാർട്ടി എന്നാണ് ബി ജെ പിയെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട്, മത നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹങ്ങളുമായിട്ട് ഇന്ത്യയുടെ അകൽച്ചയുണ്ടാകും. ഇന്ത്യക്കത് വലിയ ദോഷമായി വരും. സാമ്പത്തികമായിട്ടും ഇന്ത്യയിലെ പ്രവാസികൾ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്കും ഒക്കെ ദോഷമായിട്ട് വരുമെന്നൊരു വലിയ പ്രതീക്ഷ എന്ന് തന്നെ ഞാൻ പറയും. കാരണം സ്വന്തം രാജ്യം നശിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇവിടെ. അവർക്കൊരു വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷ പൂർണ്ണമായിട്ട് തെറ്റിച്ചുകൊണ്ടാണ് മോദി സർക്കാർ മുമ്പോട്ട് പോയത്. ആദ്യത്തെ ഒരു ടേമിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മോദിക്ക് അവിടെ ലഭിച്ച സ്വീകരണം, അവ മോദിയുമായിട്ടുണ്ടായ ട്രേഡ് എഗ്രിമെൻറ്റ്സ്, ഇതിൻ്റെയൊക്കെ എണ്ണം നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡ് എഗ്രിമെൻറ്റ്സ് മോദി സർക്കാരുമായിട്ട്, കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിമാരെ വിവിധ വകുപ്പുകളുമായിട്ടൊക്കെ ഉണ്ടാക്കിയ ട്രേഡ് എഗ്രിമെൻറ്റ്സ്, ഇതൊക്കെ എണ്ണത്തിൽ തന്നെ നമുക്ക് എത്രയുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത് ഇവരുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമായിരുന്നു. രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അറബ് രാജ്യങ്ങൾ നമ്മളോട് കൂടുതൽ അടുപ്പം കാണിക്കുകയാണ് ചെയ്തത്. കാരണം മോദിയുടെ ജനസമ്മതിയെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്, അഴിമതി ഇല്ലാത്ത ഒരു ഭരണം. പിന്നെ എന്ന് മാത്രമല്ല, അവരുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെൻസിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യത പാലിക്കുന്ന ഒരു സർക്കാർ. കമ്മീഷനില്ല, മിഡിൽമെൻ ഇല്ല, നേരിട്ട് സർക്കാരും അവരുമായിട്ട്. അത് നിരവധി ഉദാഹരണങ്ങളുണ്ട്, നമ്മൾ സമയക്കുറവ് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല, വിഷയം അതല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ, അതിപ്പം നമുക്കെല്ലാവർക്കും അറിയാം, യൂസഫ് അലിയെ പോലുള്ളവരൊക്കെ മോദിയുമായിട്ട് പോയി കാണുന്നതും, അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെ ഒരു അംബാസഡർ പോലാണ് ഇന്ത്യയുടെ. അപ്പം അദ്ദേഹവും ഒരു പാലമായിട്ട് വർത്തിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇവരുടെ പ്രതീക്ഷയ്ക്ക് എതിരായിട്ട് പോയ കാര്യങ്ങളാണ്. അപ്പം അവിടെ വീണ് കിട്ടിയ ഒരു സംഭവമാണിത്. ശരിക്കും പ്രവാചകൻ നിന്ന് നടന്നോ അല്ലെങ്കിൽ അതെന്തായിരുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം, അത് നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇനി ആണെങ്കിൽ തന്നെ പ്രവാചകൻ നിന്ന എന്ന് പറയുന്ന പ്രവാചകൻ, ഇസ്ലാം മതത്തിൻ്റെ അന്ത്യപ്രവാചകനായി കണക്കാക്കപ്പെടുന്ന മുഹമ്മദ് നബിക്കെതിരെ വളരെ അധിക്ഷേപകരമായ നിരവധി പരാമർശങ്ങൾ നമുക്കിപ്പോൾ ക്ലബ് ഹൗസ് പോലെ ഉള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ, പലരും എഴുതുന്നുണ്ട്, പലരുടെയും വീഡിയോസ് യൂട്യൂബിൽ അവൈലബിളാണ്. ഇപ്പം ഇത് ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ടി വി ചർച്ചയിലെ ഇങ്ങനെയൊരു ചർച്ച, ആ ചർച്ചയിൽ തന്നെ നുപുർ ശർമ്മ എന്ന് പറയുന്ന ബി ജെ പിയുടെ വക്താവ് അത് പറയാനുണ്ടായ സാഹചര്യം വേറെയാണ്, അവർ നടത്തിയത് പ്രവാചകൻ നിന്നെയാണോ എന്നുള്ളത് മറ്റൊന്നാണ്. പക്ഷേ ആ ചർച്ച ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട്, ബുദ്ധി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മളറിയുന്നതനുസരിച്ച് ആദ്യം ഖത്തറാണ് ഇക്കാര്യത്തിൽ മുമ്പോട്ട് വന്നത് ഇല്ലേ, പ്രതിഷേധം. ഖത്തറിനെ ചില ആൾക്കാർ അറിയിച്ചത് ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രതിനിധി പ്രവാചകനെ നിന്ദിച്ചു എന്നാണ്. അവരൊരു മതരാജ്യത്ത് മത നിയമങ്ങളനുസരിച്ച് തങ്ങളുടെ മതം മാത്രം ജനിച്ച് തൊട്ട് മരിക്കുന്നവരെ കണ്ട് അതിനപ്പുറം മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ എടുക്കുന്നതിന് തുല്യമാണ് പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറയുന്നത്. നമ്മൾ ആ ഭാഗം മനസ്സിലാക്കണം. ഇതിന് തിരിച്ച് ഇവിടെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് വേറൊരു കാര്യമാണ്, അത് നമുക്ക് സംസാരിക്കണം, അത് വേറെ കാര്യം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്, അതുകൊണ്ടാണ് അവർ റേസ്ഡ് ആവും. അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രവാചകനെ നിന്ദിച്ചു എന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചത് ചില ഇന്ത്യൻ പ്രവാസി സംഘടനകളും അതിൻ്റെ ആൾക്കാരുമാണെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും ഇൻ്റലിജൻസ് ഏജൻസീസ് അന്വേഷിക്കേണ്ടതാണ്. ലക്ഷ്മി, എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയാം. നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ ഒരു അപര്യാപ്തതയോ അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമോ അതാണ്. ഇന്ത്യയിൽ നിന്ന് പോയി പ്രവാസികളായി ജോലി ചെയ്ത് മറ്റ് രാജ്യങ്ങളിൽ കഴിയുന്നവർ അവിടെ മതത്തിൻ്റെ പേരിൽ നടത്തുന്ന ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇത് കൃത്യമായി വാച്ച് ചെയ്യാനും റെക്കോർഡിക്കലാക്കാനും അവർക്ക് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കാനും, അതായത് സ്വന്തം രാജ്യത്തെ അങ്ങനെയാണെങ്കിൽ അവിടെ പോയിട്ട് പൗരത്വം സ്വീകരിച്ച് അവിടെ ജീവിക്കട്ടെ, പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് ഈ കൊനഷ്ട പരിപാടികൾ കാണിക്കാൻ പാടില്ല. ഭാരതത്തെ എത്രമാത്രം അത് ബാധിക്കും. ഇപ്പം പലരും ടി വി ചർച്ചയിലൊക്കെ കിടന്ന് ബഹളം വെക്കുന്നത് കണ്ടു, സംഘപരിവാർ വലിയൊരു അപകടത്തിലേക്ക് ഇന്ത്യയെ തള്ളിവിട്ടു, അവിടെയുള്ള പ്രവാസികൾക്ക് വലിയ പ്രശ്നമാവും, അവരുടെ എല്ലാം ജോലി നഷ്ടം. ശരിക്കും അവരുടെ ജോലി നഷ്ടപ്പെടാൻ ശ്രമിക്കുന്നത്, അവരെ നാട്ടിലേക്ക് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നത് അവരുടെ കൂടെ തന്നെ ജീവിക്കുന്ന പല ആൾക്കാരുമാണ്.
ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ അതിൽ മലയാളികളുണ്ട്. പാകിസ്ഥാനികൾ പോലും ചെയ്യാത്ത ദ്രോഹം ആണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ പ്രവാസികളോട്, അതും ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്കാണ് ഈ വലിയ പ്രശ്നം അവരോട് ചെയ്യുന്നതെന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇവരെ ഉൾപ്പെട്ട ആൾക്കാരുടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയാണ് ഇങ്ങനെ ഒരു ടി വി ചർച്ചയിൽ നടന്ന ഒരു കാര്യം ഒരു വലിയ സംഭവമാക്കി മാറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചന നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രതിച്ഛായയെ നശിപ്പിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് മോദി സർക്കാർ സംഭരിക്കുന്ന മോദി സർക്കാർ ഉള്ളത് കൊണ്ട് മാത്രമുള്ള വിരോധമാണ്. അതെ, ഇതിപ്പോ നൂപുർ ശർമ്മ എന്നുള്ളതല്ല, ഒരു വ്യക്തി പ്രത്യേക വ്യക്തി പറഞ്ഞു എന്നുള്ളതല്ല, ബി ജെ പിയുടെ ഒരു വക്താവ് പറഞ്ഞു എന്നുള്ളതാണ്. അത് ബി ജെ പിയുടെ വക്താവല്ല ലക്ഷ്മി, അതാണ്. അതായത് ഖത്തറിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് അവർക്ക് എനിക്ക് തോന്നുന്നത് തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ട്. ഖത്തറിൽ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഖത്തറിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന ഈ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഖത്തറിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇന്ത്യൻ വക്താവെന്നാണ്. ഇന്ത്യയുടെ വക്താവ്, ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗമായ ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് അല്ല, അങ്ങനല്ല പറഞ്ഞത്. അതിലാണ് ഖത്തർ ഫ്ലേഡപ്പ് ആവുകയും പെട്ടെന്ന് പറയുകയും ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ സമഗ്രമായ അന്വേഷണം വേണം. ആരാണ് ഖത്തറിലെ സർക്കാരിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത്? ഈ പ്രവാചക നിന്ന എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാണ്. നിരവധി ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൽമാൻ റുഷ്ദി എങ്ങനെയോ രക്ഷപ്പെട്ടു, അയാളെ യൂറോപ്പ് സംരക്ഷിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ യൂറോപ്പ് സംരക്ഷിച്ചുകൊണ്ടാണ്. തസ്ലീമ നസ്രീൻ ലജ്ജ എഴുതിയതേ ഓർമ്മയുള്ളൂ. പിന്നെ ബംഗ്ലാദേശ് കാണാൻ ഇതുവരെ ഇട വന്നിട്ടില്ല. പാകിസ്ഥാനിൽ പോലും നിരവധി സ്ത്രീകളെ കൊന്നിട്ടുണ്ട്. സിറിയയിൽ നമ്മൾ കല്ലെറിഞ്ഞ ആൾക്കാരെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനിലൊരു സൽമാൻ തസീർ എന്ന് പറയുന്ന അദ്ദേഹം അവിടുത്തെ ഒരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യയിലും ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ എന്തോ വിമർശനാത്മകമായി പറഞ്ഞത് പ്രവാചക നിന്ദയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേട്ടയാടി. കുറേ കാലം അദ്ദേഹം ഭീഷണിയിലായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തെ കഴുത്തറുത്ത് കൊന്നു, അദ്ദേഹത്തെ കൊന്നു. ആ കൊന്ന വ്യക്തിക്ക് പാകിസ്ഥാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എന്തിന് പാകിസ്ഥാനിലെ ജയിലിൽ പോലും വലിയ ഹീറോയുടെ പരിവേഷത്തോടുകൂടിയ സ്വീകരണമാണ് ലഭിച്ചത്. അയാളൊരു പോലീസുകാരനോ മറ്റോ ആയിരുന്നു, എനിക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് ഒരു ജനറലായിട്ടുള്ള ഒരു ഒരു വികാരം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ കൊന്നിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. അപ്പോൾ ഇതൊരു പ്രവാചക നിന്ന എന്ന് പറയുന്ന ഒരു മത നിന്ന അല്ലെങ്കിൽ മതപരമായ ഒരു വിഷയം എന്നുള്ളതിനപ്പുറം ഇത് ശരിക്കും ഒരു ഒരു രാഷ്ട്രീയ ആയുധം കൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മളിവിടെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഗ്യാൻവ്യാപി മോസ്കിൻ്റെ വിഷയത്തിലായാലും ശബരിമല പ്രക്ഷോഭകാലത്തായാലും അയ്യപ്പനെയൊക്കെ എത്രമാത്രം ഹീനമായിട്ടാണ് ശബരിമലയെയും അയ്യപ്പ വിശ്വാസത്തെയും തീർത്ഥാടനത്തെയും ഒക്കെ ഈവൻ എസ് എഫ് ഐയുടെ എന്ന പേരിൽ, എസ് എഫ് ഐ പിന്നീട് അത് നിഷേധിച്ചു, പക്ഷേ എസ് എഫ് ഐയുടെ പോസ്റ്റർ ഉള്ള പോസ്റ്ററുകളുടെ കൂട്ടത്തിലെ ഒരു പോസ്റ്റർ കേരളവർമ്മ കോളേജിൽ കണ്ടത് ലക്ഷ്മിക്ക് ഓർമ്മയുണ്ടോ? ഒരു ദൈവസങ്കല്പത്തെ പോയിട്ട് ഒരു മനുഷ്യനെ പോലും അങ്ങനെ അധിക്ഷേപിക്കാൻ നമുക്ക് തോന്നത്തില്ല. തലകീഴായിട്ട് ചോരയൊലിക്കുന്ന രണ്ട് കാലുകൾക്കിടയിലേക്ക് അയ്യപ്പൻ്റെ വിഗ്രഹത്തെ തള്ളി വെച്ചുകൊണ്ടുള്ള പോസ്റ്ററായിരുന്നു. ഇവിടെ ഒരു കത്തലും ഉണ്ടായില്ല, ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. കരഞ്ഞു പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത കുറെ ദൈവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരുന്നല്ലോ. ഇറക്കി. അപ്പൊ നമ്മള് ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ എസ് എഫ് ഐയുടെ പോസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. അന്ന് ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പ്രവാചകനെ കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ഹദീസ് ഉദ്ധരിച്ചാണ് അല്ലെങ്കിൽ അത് സത്യമാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്തു ആയിക്കോട്ടെ, പ്രവാചകൻ എന്ത് ചെയ്തു, പ്രവാചകൻ എപ്പോൾ കല്യാണം കഴിച്ചു, അദ്ദേഹം എങ്ങനെ ജീവിച്ചു, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിഷയമല്ല. കാരണം അത് എൻ്റെ മതവുമല്ല, ഞാൻ പിന്തുടരുന്ന വിശ്വാസവുമല്ല. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം എന്ത് പഠിപ്പിച്ചു, അദ്ദേഹത്തെ എങ്ങനെ പിന്തുടരണം, അതൊക്കെ ആ മതവിശ്വാസികളുടെ കാര്യമാണ്. അതിൽ കയറി നമ്മൾ ഗോളടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, ആവശ്യമില്ല. അതേപോലെ തന്നെ അല്ലേ തിരിച്ചു. പക്ഷെ ഇവിടെ ഇങ്ങനെയല്ല,
ഇവിടെ ഇത്രയും ഇദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ ശബരിമലയെയും ഈ അയ്യപ്പനെയും ഇത്രയും മോശമായി ചിത്രീകരിക്കുകയും പോസ്റ്റർ സ്വന്തം പാർട്ടിയിലെ കുട്ടികളുടെ സംഘടന പോസ്റ്റർ ഒട്ടിക്കുകയും ശബരിമല മതവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ ലംഘനമായിട്ട് അവിടെ സ്ത്രീകളെ നട്ടാപ്പാതിരയ്ക്ക് കൊണ്ട് പോലീസുകാരുടെ അകമ്പടിയോടെ കയറ്റിയിട്ട് പിറ്റേ ദിവസം രാവിലെ എന്തോ വിജയം വിജയഭാവത്തിൽ ചിരിക്കുകയും ചെയ്ത വ്യക്തി ഇപ്പോൾ പ്രവാചകൻ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഈ ഇരട്ടത്താപ്പിന് നമ്മൾ പിന്നെ എന്ത് മറുപടിയാണ് കൊടുക്കുക? നമുക്ക് നുപുർ ശർമ്മയുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പം നുപുർ ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രകോപിപ്പിച്ചപ്പോൾ ഒരു അവരുടെ മതത്തെ തുടർച്ചയായിട്ട് ഈ കൂടെ ഉണ്ടായിരുന്ന പാനലിസ്റ്റിങ്ങിനെ അപമാനിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് ശിവലിംഗം എന്ന് പറയുന്നത് ശിവൻ്റെ സ്വരൂപമാണ്, അത് ഒരു സെക്ഷൽ ഓർഗനായിട്ടൊക്കെയാണ് അതിനെ കാണുകയും അതിനെ അപഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് പക്ഷേ അത് പുറത്ത് വന്നതേയില്ല, അത് വെളിച്ചത്ത് വന്നതേയില്ല. അവരും അത് കട്ട് ചെയ്തു തോന്നുന്നു, അവരും അത് കട്ട് ചെയ്തു തോന്നുന്നു. അപ്പോൾ അത് ഒരു പാനലിസ്റ്റ് അല്ലല്ലോ, നിരവധി ആൾക്കാരെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ജ്ഞാൻവ്യാപി മോസ്കിൽ ഉള്ളിൽ ശിവലിംഗം കണ്ടു എന്ന് പറഞ്ഞ അന്ന് തൊട്ട് പറയുന്നതാണ്, അത് ഫൗണ്ടൻ ആണ്, അത് മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പല ട്രോളുകളുണ്ട്. സെക്യുലർ ഹിന്ദുക്കൾ വരെ, സെക്യുലർ ഹിന്ദുക്കളും മുസ്ലിം നാമധാരികളുമാണ് ഏറ്റവും കൂടുതൽ ഇത് ഈ വിഷയത്തിൽ വളരെ ആക്ഷേപിച്ചിട്ടുണ്ട്. എതിർത്തോട്ടെ, രാഷ്ട്രീയമായി എതിർത്തോട്ടെ, പറയാം അത് പള്ളിയാണ്. ഇപ്പോൾ RSS ചീഫ് തന്നെ പറഞ്ഞല്ലോ എല്ലാ പള്ളിയിലും നിങ്ങൾ ശിവലിംഗം മാന്യമായി ആർക്കും എന്തോ അഭിപ്രായം പറയാം. ഇതൊരു ഒരു നിങ്ങൾ അധിക്ഷേപിക്കുന്നത് ഒരു മതവിശ്വാസത്തെ അല്ല, RSSകാരെ മാത്രമല്ല, അത് മനസ്സിലാക്കാതെയാണ് അവർ ചെയ്തത്. ഇപ്പോൾ സമസ്ത എന്ന് പറയുന്ന സംഘടന, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് വിവാദത്തിലായ സംഘടനയാണ് ഏറ്റവും ലാസ്റ്റിൽ മോദി സർക്കാർ ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ സംഘടന ഇവിടെ ഉള്ളപ്പോൾ തന്നെ അല്ലേ ഈ സംഘടനയിൽ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ ഈ അന്യമത ധ്വംസനം നടത്തിയത്? അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ഇവർക്ക് ആദ്യം സ്വന്തം മതത്തിലെ ആളുകളോട് ഒന്ന് ശരി തെറ്റുകൾ തിരിച്ചറിയാൻ പറയാം. ഒന്നും വേണ്ട, നമ്മളുടെ പേരിൽ ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നതാണ്, ഇതെല്ലാം മീഡിയയിൽ നടക്കുന്നതാണ്. ഇപ്പൊ ഈ ചാനൽ ചർച്ചയും ഒരു ഒരു മീഡിയയിൽ നടന്നതാണ്. അപ്പൊ അങ്ങനെയാവുമ്പോ ഇത് കണ്ടിട്ട് അന്യമതങ്ങളെ ഇതുപോലെ നിങ്ങൾ അധിക്ഷേപിക്കരുത്. നിങ്ങളൊരു പ്ലൂറലിസ്റ്റ് സൊസൈറ്റിയിൽ, നിരവധി മതങ്ങളുള്ള ബഹുസ്വരമായ ഒരു സൊസൈറ്റിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത് എന്ന് ഒരു മുസ്ലിം പണ്ഡിതൻ പോലും ഒരു പ്രസ്താവന ഇറക്കിയില്ല. അവിടെയാണ് ഇരട്ടത്താപ്പ്. പിണറായി വിജയൻ്റെതാണ് ഇരട്ടത്താപ്പ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നുപുർ ശർമ്മ ചെയ്ത് തെറ്റോ ശരിയോ എന്നുള്ളത് വേറൊരു കാര്യം. നുപുർ ശർമ്മ എത്രത്തോളം പ്രകോപിപ്പിച്ചാലും നുപുർ ശർമ്മ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ വെച്ചിട്ട് അവർ കുറെ കൂടെ ജാഗ്രത പാലിക്കണം. കാരണം ഈ പ്രവാചകൻ നിന്ന എന്ന് പറയുന്നത് ഒരു വലിയ കെണിയാണ്, അതൊരു ചൂണ്ടയാണ്, കൊത്താൻ പാടില്ല. കാരണം ഇവിടെ അപ്പൊ നമ്മൾ തിരിച്ച് അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ ശിവനെ ചീത്ത പറഞ്ഞില്ലേ, അയ്യപ്പനെ ചീത്ത പറഞ്ഞില്ല? അങ്ങനല്ല അത്, കാരണം മറ്റേതിനൊരു രാഷ്ട്രീയ മാനം കൂടെ ഉണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ചെയ്തതിന്റെ ഫലം അതുകൊണ്ടാണ് BJP വളരെ പെട്ടെന്ന് ആക്ഷൻ എടുത്തത്. അതിലേക്ക് ഞാൻ വരാൻ തുടങ്ങിയായിരുന്നു. കാരണം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതാണ്, സോഷ്യൽ മീഡിയയിൽ തന്നെ BJP അനുഭാവികൾ പോലും രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നുപുർ ശർമ്മയ്ക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ കൃത്യമായി പാർട്ടി എടുത്ത നടപടി, ഇപ്പോൾ അത് നമ്മൾ പറയും ഗവൺമെന്റ് വേറെ പാർട്ടി വേറെ എന്ന് പറയുമെങ്കിൽ പോലും പാർട്ടി എടുത്ത നടപടി കൃത്യമായ ഉടൻ തന്നെ നടപടി അവർക്കെതിരെ എടുത്തു എന്നുള്ളതാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഇപ്പോൾ പ്രതിരോധത്തിലായി നിൽക്കുന്നു എന്നൊക്കെ പലരും പറഞ്ഞ് ആഹ്ലാദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിൽ ഒരു നിലപാടും ഒരു പ്രതിരോധമില്ല. എന്ത് പ്രതിരോധമായി പറയുന്നത്? ഇന്ത്യൻ സർക്കാർ ഇപ്പൊ BJPയുടെ വ്യക്തമാണ് ഇത് പറഞ്ഞത്, BJP രാഷ്ട്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണ് അവർ വളരെ പെട്ടെന്ന് തന്നെ അതിന് ആക്ഷൻ എടുക്കുകയും ഇന്ത്യൻ സർക്കാർ അതായത് ഭാരതീയ സർക്കാർ നമ്മളുടെ വിദേശകാര്യ വകുപ്പ് ഒരു പടി മുമ്പോട്ട് പോയി എല്ലാ ആൾക്കാരെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം വന്ന രാജ്യങ്ങളോടൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കാൻ അവരങ്ങോട്ടായിരുന്നു. പക്ഷെ മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പോയി പണി നോക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റും കൂടെ ഉണ്ട്.
ഇതിൻ്റെ പിന്നിലിരുന്നു കൊണ്ട് ഇതിനെ ഒരു വലിയ വിഷയമാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടി നമുക്കറിയാത്ത പല കാര്യങ്ങളും സർക്കാരിനറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ വിഷയമായി മാറരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് സർക്കാർ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ടും ബന്ധപ്പെടുകയും ഇതങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു. അക്കാര്യത്തിൽ നമ്മൾ ഫ്രാൻസോ ഇസ്രയേലോ എടുത്തതുപോലെ നിഷേധാത്മകമായ ഒരു നിലപാടല്ല എടുത്തത്. നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തത്. അത് ഈ പറയുന്ന ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷേ അതിനപ്പുറം മാപ്പ് പറയണം, കാല് പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് സർക്കാരിനും തോന്നുന്നില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറി നിന്ന് കാണുന്ന നമുക്കും തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. ഈ ഇപ്പോൾ പറയുന്ന OIC എന്ന് പറയുന്ന ഒരു സംഘടനയാണ്, ഇത്രയും ഇരട്ടത്താപ്പുള്ള മറ്റൊരു സംഘടനയില്ല. ഇത്രയും ഇരട്ടത്താപ്പുള്ള ഒരു സംഘടന സ്ഥിരമായിട്ട് ഇന്ത്യക്കെതിരെ കാശ്മീർ വിഷയത്തിൽ പ്രമേയം പാസാക്കുന്ന ലോകത്തേതെങ്കിലും ഒരു സംഘടനയുണ്ടെങ്കിൽ അത് ഈ OIC ആണ്. പാകിസ്ഥാൻ്റെ ഈ പറയുന്ന ലോബിയിങ് ഇന്ത്യാ വിരുദ്ധ പ്രചരണം എവിടെങ്കിലും ഇപ്പോൾ വില പോകുമെങ്കിൽ അത് ഈ OIC എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ മാത്രമാണ്. ഇസ്ലാമിക് നേഷൻസിൻ്റെ ഓർഗനൈസേഷനാണ്. അവിടെ ഒരു പ്രമേയം ഇന്ത്യക്കെതിരെ കാശ്മീർ വിഷയത്തെ പാസാക്കുന്നത് ഏതാണ്ട് ഒരു ചടങ്ങ് പോലെ ആയിട്ടുണ്ട്. ഇന്ത്യ അതിനൊരു പ്രതിഷേധക്കുറിപ്പ് ഇറക്കും, അവിടെ വെച്ച് ആ പ്രശ്നം തീരും, അതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. പക്ഷേ എനിക്കിതിനകത്ത് ചോദിക്കാനുള്ളത്, പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറയുന്ന ബഹളം ഉണ്ടാക്കുന്നു. ഈ പറയുന്ന ചൈന കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉയ്ഗർ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ജനങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. പീഡിപ്പിക്കുക മാത്രമല്ല, അവിടെ അവരുടെ സാംസ്കാരികമായ അവരുടെ തകർക്കാനും അവരുടെ വിശ്വാസങ്ങളെ തകർക്കാനും, അവിടെ റംസാൻ വ്രതം എടുക്കാൻ പറ്റില്ല, പള്ളികൾ തുറക്കാൻ പറ്റില്ല, ആ ബുർഖ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, മുസ്ലിമാണെന്ന് പറയാൻ പറ്റില്ല, ഇതെല്ലാം അവിടെ ഉണ്ട്. ജനോസൈഡാണ് നടക്കുന്നത്. ജനോസൈഡ് മാത്രമല്ല ലക്ഷ്മി, ഈവൻ ഹാൻ വംശജരായ പുരുഷന്മാരെ അവിടെ കൊണ്ട് താമസിപ്പിച്ച് അവരെ ഈ സ്ത്രീകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അങ്ങനെ പോലും ഒരു വംശീയമായ ഒരു സങ്കലനം അവിടെ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിന് ഒന്നും പറയാനില്ലേ? അത് ഈ വിശ്വാസത്തോടെ കാണിക്കുന്ന നിന്നയല്ലേ? സിറിയയിൽ ഈ വലിയ ഇതുണ്ടായല്ലോ, യൂറോപ്പ് കൊടുത്ത അത്രയും പോലും അഭയാർത്ഥികളെ ഇവരാരെങ്കിലും സ്വീകരിച്ചോ? അതെന്താ നിന്നയല്ലേ? അപ്പം ഇത് വെറുതെ ഒരു TV ചർച്ചയുടെ ഒരു വ്യക്തി പറഞ്ഞ ഒരു പരാമർശം എടുത്ത് ഇത്രയും വലിയ അന്താരാഷ്ട്ര പ്രശ്നമാക്കുന്നവർ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇത്രയും അധികം ദുരിതം അനുഭവിക്കുന്ന ചൈനയ്ക്കെതിരെ ഒരു വാക്ക് പറയുന്നില്ല? അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് ഇന്ത്യക്കെതിരെയുള്ള നീക്കമാണ്, അല്ലാതെ മത നിന്ദയുടെ പേരിലുള്ള മതത്തോടുള്ള സ്നേഹമോ പ്രവാചകനോടുള്ള സ്നേഹമോ ഒന്നുമല്ല. ഇത് ഇന്ത്യയെ തകർക്കാൻ ആകെക്കൂടെ ഒരു ചെറിയ ആയുധമെങ്കിൽ അത്രയും, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഒരു അന്താരാഷ്ട്ര ലോബിയിങ് ഉണ്ട് ഇന്ത്യക്കകത്ത് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇതിന് നന്നായി വളം വെച്ച് കൊടുക്കുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ തീർച്ചയായിട്ടും അവരും ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ലണ്ടനിൽ പോയി പറഞ്ഞ എന്തൊക്കെയാണ് ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല BJP എവിടെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്, ഈ ഭരണം ഇത്തരം കാര്യങ്ങൾ അഴിമതി നടത്തുക ഇങ്ങനെയൊക്കെ ഭരിക്കുക, കുടുംബാധിപത്യം ഇതെല്ലാം ഞങ്ങളുടെ കുത്തകയാണ്, ഈ രാജ്യം ഞങ്ങളുടെ കുത്തകയാണ്, ഇങ്ങനെയൊക്കെ അങ്ങ് തീരുമാനിച്ചു വെച്ചതാണ്. അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദിയോടെ പോയി ചായ വിൽക്കാൻ പറഞ്ഞത് മണിശങ്കർ അയ്യർ ഇല്ലേ? ഞാൻ ഓർക്കുന്നുണ്ട് 2014 ആ ഇലക്ഷൻ സമയത്ത് ഒരു റെഡ് ഫോർട്ടിൻ്റെ കട്ടൗട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സ്റ്റേജിൽ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഉന്നത നേതാവ്, അദ്ദേഹം ഇപ്പോൾ BJP വന്നോന്ന് എനിക്കറിയില്ല, അദ്ദേഹം കാരണം പലരും ഇപ്പോൾ BJP യിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം അന്ന് ട്വീറ്റ് ചെയ്തത് ഇങ്ങനെ ഈ കട്ടൗട്ടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നക്കിലി പ്രധാനമന്ത്രിയായിട്ട് പ്രസംഗിക്കത്തേ ഉള്ളൂ, ഒരിക്കലും ഇങ്ങനെ യഥാർത്ഥ റെഡ് ഫോർട്ടിൽ എത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം എത്ര പ്രാവശ്യം റെഡ് ഫോർട്ടിൽ പ്രസംഗിച്ചു എന്നുള്ളത് ചരിത്രമാണ്. ഈ ഹെയ്റ്റ് സ്പീച്ച് ഒക്കെ സത്യത്തിൽ അദ്ദേഹത്തിന് വളരെയധികം മൈലേജ് കൊടുത്തിട്ടുണ്ട്, കാരണം ആളുകൾ ഇതെല്ലാം നോക്കി കാണുകയാണല്ലോ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നമ്മുടെ ഈ ഒരു വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അത് എന്തുകൊണ്ടാണ് ലക്ഷ്മിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ പറയുന്ന ആൾക്കാർ എവിടെ വരെ പോകും ഇത്തരം വിഷയങ്ങളിൽ എന്ന് മാത്രമല്ല, ആരൊക്കെ ഒരു വിഷയം വരുമ്പോൾ ഇന്ത്യക്കെതിരെ നിൽക്കും, ആരൊക്കെയാണ് ഇന്ത്യക്കാരായ പ്രവാസികളിൽ
ആരൊക്കെയാണ് ഇത് ഇന്ത്യക്കെതിരെ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ച് ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് തന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ കുളം കലക്കി മീൻ പിടിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ എം ആർ ഐ സ്കാൻ ഈ തീവ്ര മത സ്വഭാവമുള്ള ഭീകര സംഘടനകളെ കുറിച്ചായിരുന്നല്ലോ നമ്മുടെ ചർച്ച. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇ ഡി കൃത്യമായി ഇവരുടെ ഈ ഫണ്ടിങ്ങിനെ കുറിച്ചൊക്കെ നോക്കിക്കാണുന്നുണ്ടെന്ന്. ഇപ്പോൾ ഈ വിഷയം എടുത്താലും സൂ ബെയർ എന്നൊരു ട്വിറ്റർ ഹാൻഡിലുണ്ട്. ആ ഒരു ട്വിറ്റർ ഹാൻഡിൽ നിന്നാണ് ഏറ്റവും അധികം ഈ ഒരു സംഭവം പോയിരിക്കുന്നത്, നൂപുർ ശർമ്മയുടെ വിഷയം തന്നെ. അതിലേക്ക് ഈ ഒരു ഫൈറ്റ് അഗെയിൻസ്റ്റ്, അതെ അതൊരു ഖാലിദ് അങ്ങനെ എന്തോ കൃത്യമായ പേര് ഓർമ്മ വരുന്നില്ല, ഈ ഒരു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഹെയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ തുടങ്ങിയതിന് ശേഷം 100, 500, 1000, 2000 എന്നിങ്ങനെയുള്ള രീതിയിലാണ് അവർക്ക് ആ ട്വിറ്റർ ഹാൻഡിലേക്ക് ഇങ്ങനെ ആ ക്യാഷ് രജിസ്റ്റർ ഇങ്ങനെ ഇങ്ങനെ ഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ കയ്യിലുണ്ടോ? അതൊന്ന് പ്രവാചക നിന്ദയുടെ പേരിൽ ഇപ്പോൾ നടന്നു വരുന്ന വിവാദങ്ങൾ അത് തികച്ചും ദൗർഭാഗ്യകരമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഇപ്പോൾ വളർന്നു വരുന്ന ചില രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ചില രാജ്യങ്ങൾ സംഘടിതമായി അതിനെതിരെ നടത്തുന്ന പ്രതികരണങ്ങളെല്ലാം നമ്മൾ കൂട്ടി വായിച്ചാൽ മനസ്സിലാവുക ഇതിന് പിന്നിൽ ചില ബാഹ്യശക്തികളുണ്ട്. ഇന്ത്യയുടെ വളർച്ചയിൽ അസ്വസ്ഥതയുള്ള ചില രാജ്യങ്ങളും ചില കൂട്ടായ്മകളും എല്ലാം സംഘടിതമായിട്ടാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യക്കകത്തു നിന്നും വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം ഒരു പക്ഷേ ഇതിൻ്റെ പിന്നിലുണ്ടാവാം, അത് ഞാൻ തള്ളിക്കളയുന്നില്ല. എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു പ്രചരണമാണ് ആ നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ പ്രവാചക നിന്ദ എന്ന് പറയുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ള കാര്യമല്ല, അത് വളരെ നിർഭാഗ്യകരവുമാണ്. പ്രവാചക നിന്ദ എന്ന് മാത്രമല്ല, ഞാൻ പറയും മതനിന്ദ എന്നുള്ളതാണ്. മതനിന്ദയുമല്ല, പരസ്പരം ആരെയും നമ്മൾ നിന്ദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പരസ്പര ബഹുമാനം, അതാണ് ഇന്ത്യയുടെ സംസ്കാരം. അപ്പം മതങ്ങൾ നമ്മളിലായാലും വ്യക്തികൾ നമ്മളിലായാലും മറ്റ് പ്രസ്ഥാനങ്ങൾ തമ്മിലായാലും എല്ലാം ആ ഒരു പരസ്പര ബഹുമാനം ഉണ്ടാവണം. നമുക്ക് പലപ്പോഴും അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു ചാനൽ ചർച്ചയിൽ, ആ ചർച്ചയിലാണ് ഈ ഒരു ഒരു വിഭാഗത്തിൻ്റെ മതത്തെ പറ്റി അധിക്ഷേപം ഉണ്ടായപ്പോൾ മറിച്ച് അതിന് മറുപടി പറയുന്ന അവസരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രവാചകനെ പറ്റി പറയാൻ പാടില്ലാത്ത ചില പരാമർശങ്ങൾ അതിലുണ്ടായി. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് അവരുടെ എല്ലാം ജീവിത സാഹചര്യങ്ങൾ പ്രവാചകൻ്റെ ജീവിതകാലത്തെ എല്ലാം നമ്മൾ അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുക, ഇങ്ങനെ ഒരു വിമർശനം നടത്തു അതൊക്കെ എന്ന് പറഞ്ഞാൽ പാടുള്ളതാണ്. കാരണം അതിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വികാരങ്ങൾ അത് വ്രണപ്പെടുത്തും, അത് ഏത് മതങ്ങളുടെ ആയാലും. ശബരിമല സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നമ്മളത് കണ്ടതാണ്. അപ്പോൾ പരസ്പരം അങ്ങനെ ഈ മതവികാരങ്ങളെ വ്രണപ്പെടുത്താതെ ഉള്ള സംസാരങ്ങളായിരിക്കണം ചാനൽ ചർച്ചയിലായാലും പൊതുവേദികളിലായാലും ഒക്കെ ഉണ്ടാവേണ്ടത്. അത് പരസ്പരം ആ ഒരു സംയമനം ഉണ്ടാവണം. ഇവിടെ അത്തരം ഒരു ദൗർഭാഗ്യകരമായ അഭിപ്രായ പ്രകടനം ഉണ്ടായപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട പാർട്ടിയുടെ നേതാക്കൾ, ഞാൻ മനസ്സിലാക്കുന്ന അവരെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിലപാടാണെങ്കിൽ ഒരിക്കലും ഇതിനെ അനുകൂലിക്കുന്ന നിലപാടല്ല ഉണ്ടായിരിക്കുന്നത്, ഇതിനോട് ആഭിമുഖ്യം പുലർത്തുന്ന നിലപാടല്ല, ഇതിനെ തള്ളിക്കളയുന്ന നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, ഇതിൻ്റെ തെറ്റിദ്ധാരണയുണ്ടായ എല്ലാ രാജ്യങ്ങളുടെയും പ്രതിനിധികളെ വിളിച്ചിട്ട് ഇന്ത്യയുടെ നിലപാട് അവരോട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ശരിക്കും ഒരു പക്വമായ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ സമ്പ്രദായം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പാരമ്പര്യങ്ങളും അങ്ങനെയാണ്. ഇത്തരം രീതിയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണെങ്കിൽ നയതന്ത്ര രീതിയിൽ അതിനെ നേരിടുക എന്നുള്ളതാണ്. അതിനപ്പുറം ഇതിനെ മറ്റൊരു രീതിയിൽ ഇവിടെ ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരു ഭിന്നത ഉണ്ടാവത്തക്ക രീതിയിൽ വളർത്തുക, ആ രീതിയിൽ വളർത്തിയിട്ട് ഇന്ത്യ എന്തോ മാപ്പ് പറയണം പറഞ്ഞേ തീരൂ എന്നുള്ള ഒരു അഭിപ്രായം, ഇത് ഇന്ത്യക്കകത്തു നിന്നും അതേപോലെ തന്നെ പുറത്തു നിന്നും എവിടെ നിന്നായാലും അങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് സദുദ്ദേശത്തോടെ അല്ല എന്ന് നമുക്കെല്ലാം മനസ്സിലാവും. അതുകൊണ്ട് ഇന്ത്യ എടുക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു ഇന്ത്യയുടെ കാണിക്കുന്ന ആ പക്വമായ നിലപാട്, ഇന്ത്യയുടെ നിലപാട് എല്ലാവരോടും വിശദീകരിക്കുന്ന നിലപാട്, അത് വളരെ കൃത്യമായ ഒരു വഴിയിലേക്ക് ഒരു പാതയിലേക്കാണ് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം ഈ പറഞ്ഞ ഈ മതനിന്ദ എന്നുള്ള കാര്യം, അത് ഒരു മതത്തെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അനാദരിക്കാൻ പാടില്ല. പരസ്പരം ആ വിശ്വാസികളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താത്ത രീതിയിലായിരിക്കണം
നമ്മൾ സംസാരിക്കുന്നതായാലും നമ്മുടെ പെരുമാറ്റങ്ങളായാലും എല്ലാം അങ്ങനെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഉറപ്പാക്കാൻ എന്തെങ്കിലും നിയമ പുതിയ നിയമ നിർമ്മാണം ആവശ്യമാണെങ്കിൽ അതുണ്ടാവുന്നതും തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എത്രത്തോളം ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നാലും പൊതുവികാരം ഇതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഫണ്ടിങ്ങിൻ്റെ വഴികൾ പലതാണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര ഏജൻസികൾ ഇതിലേക്കൊക്കെ കൂടി കൃത്യമായ ശ്രദ്ധ ചെലുത്തേണ്ടതില്ല എന്നുള്ളത് സംഭവം. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്. നമ്മൾ ഇപ്പം ആർമിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രതിരോധ സേന ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 2014 ശേഷം എത്രത്തോളം ഒരു ഓവറോളിങ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ കാര്യമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പല വിഷയങ്ങളും നമുക്ക് തുടക്കത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. നമ്മൾ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞു, ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് എടുക്കുന്ന നിലപാടും ഇന്ത്യ തിരിച്ച് എടുക്കുന്ന നിലപാടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ്, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്, ഇത് എവിടെ വരെ പോകും എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി മാനേജ് ചെയ്യേണ്ട, മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം നുപുർ ശർമ്മ ഇത് പറഞ്ഞത് പല ആൾക്കാരുടെയും വികാരമാണ്. നിങ്ങൾ എൻ്റെ മതത്തെ അപമാനിക്കുന്നു, നിങ്ങൾ എൻ്റെ മതത്തെ നിന്ദിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളും ഇങ്ങനല്ലേ എന്ന് സാധാരണ മനുഷ്യർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതാണ് അവർ ചെയ്തത്. പക്ഷേ അവരുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് അവർ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഡാമേജ് കൺട്രോൾ എക്സർസൈസ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രവാസികളായ മനുഷ്യരുണ്ട് അവിടെ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമവും ഇന്ത്യ നടത്തുന്നു. അപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് കൃത്യമായിട്ടറിയാം അവരെടുക്കുന്ന ചില ആക്ഷൻസ് അത് വലിയ രീതിയിൽ പൊലിപ്പിച്ചാണ് ഇവിടെ മാധ്യമങ്ങൾ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നേരെ പ്രതിഷേധം ഉണ്ടായപ്പോൾ അത് പ്ലാസ്റ്റിക് കവറിട്ട് മൂടി എന്നൊക്കെ പറയുന്നത് ഇവിടെ വലിയ വാർത്തയാണ്. ലക്ഷ്മി, ഇതിനപ്പുറമുള്ള എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. കാരണം അവരും അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതിനപ്പുറം ഇതിന് എന്തെങ്കിലും വലിയ മാനങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ നഷ്ടം ഇന്ത്യയെക്കാട്ടി കൂടുതൽ മറ്റുള്ളവർക്കും കൂടാണ്, മറുവശത്ത് നിൽക്കുന്നവർക്കും നഷ്ടമാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൺസേൺ സാമ്പത്തികമല്ല, നമ്മുടെ കൺസേൺ നമ്മളുടെ ജനങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഒരു ബുദ്ധിമുട്ടിലാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒബ്ലിഗേഷൻ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ പോലും നമ്മൾ അവരോടുള്ള ഒരു ഡിപ്പെൻഡൻസി കുറച്ചുകൊണ്ട് വരികയാണ് 2015 മുതൽ. കാരണം ഒരു കൂട്ടം രാജ്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് 2015 മുതൽ മോദി സർക്കാർ ക്രമാനുഗതമായിട്ട് അത് കുറച്ചുകൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ ഒരു വശത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറം, കാരണം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിച്ച് നിലനിൽക്കേണ്ടതാണ് ലോകരാജ്യങ്ങൾ. അപ്പോൾ അതിനപ്പുറം ഇതിനൊരു വലിയ മാനം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ ഇങ്ങ് ലോകത്ത് ഒറ്റപ്പെടുമെന്നോ ഉപരോധം ഉണ്ടാകുമെന്നോ ഒക്കെ ആൾക്കാർ ഇവിടെ ഉള്ളവർ തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെങ്കിലും ഇത് നശിച്ചു പോട്ടെ എന്നാണ്. എന്ന് കഴിഞ്ഞാൽ മകൻ മരിച്ചാലും കണ്ണുനീര് കാണണം എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഒരു മാനസികാവസ്ഥയാണ്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനപ്പുറം ഒരു വലിയ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ. അത് ഈ മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിച്ച് നമ്മളെപ്പോഴും ഈ മാധ്യമ അജണ്ടയെക്കുറിച്ച് പറയല്ലേ, ഈ അജണ്ട സെറ്റ് ചെയ്യൽ ഇവിടെ ആയാലും കേരളത്തിൽ പ്രത്യേകിച്ച് ഇല്ല. ഞാൻ ലക്ഷ്മിയുടെ അന്നേ നേരത്തെയും പറഞ്ഞ ഒരു കാര്യം, പാകിസ്ഥാൻ ലോബി ഞാൻ എടുത്തു പറഞ്ഞു. ഇപ്പം ഈ പറയുന്ന OIC പെട്ട രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾ മറ്റ് പല വിഷയങ്ങളിലും മിണ്ടാതിരുന്നവരാണ്. അപ്പോൾ അവരെ ഈ പുറകിൽ നിന്ന് കുത്തി സ്ക്രൂ കയറ്റുന്നത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമാണ്. ആ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ ഈ പറയുന്ന ഈ OIC രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ എവിടെങ്കിലും ഉള്ള ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അവരെപ്പോഴെങ്കിലും പരിതപിച്ച് കണ്ടിട്ടുണ്ടോ? പാകിസ്ഥാൻ ഇത് പറയാൻ എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത്? ആ പാകിസ്ഥാനാണ് പറയുന്നത്. അത് ഈ പറയുമ്പോൾ ഒരവസരം കിട്ടുമ്പോൾ എല്ലാവരും തന്നാലാവുന്നത് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം ഇതിനൊന്നും വലിയ പ്രാധാന്യമില്ല. പിന്നെ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞു, മാധ്യമങ്ങളെ ഈ പറഞ്ഞ പോലെ മോദി സർക്കാരിനിട്ട് ഒരു താങ്ങ് താങ്ങാൻ കിട്ടിയ ഒരവസരം എന്നുള്ളതാണ്. ആ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് നുപുർ ശർമ്മയ്ക്ക് ഈ ഒരു സസ്പെൻഷനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും നേരിടേണ്ടി വന്നത്. ഒഴിവാക്കാമായിരുന്നു. കാരണം ഒരു മതത്തെയും നിന്ദിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ ധർമ്മം ഇല്ലേ. നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകൻ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, എങ്ങനെ ജീവിച്ചു, അതൊക്കെ അവരുടെ കാര്യമാണ്.
കാരണം അവർ ആ പാത പിന്തുടരുന്നവരാണ്. നമുക്ക് എന്ത് കാര്യമാണ് മറ്റുള്ളവർക്ക്? അതേപോലെ നമ്മളുടെ മതവിശ്വാസങ്ങളിലും നമ്മളുടെ ആരാധനാ രീതികളിലും നമ്മൾ ശിവലിംഗത്തെ പൂജിക്കുമായിരിക്കും, മണ്ണിനെ പൂജിക്കുമായിരിക്കും, കാറ്റിനെ പൂജിക്കും, വിളക്കിനെ പൂജിക്കും, എല്ലാത്തിനെയും ചെയ്യും, പൂജിക്കും. നമ്മളെല്ലാത്തിലും ഈശ്വരനെ കാണുന്നവരാണ്. അതിനെ അധിക്ഷേപകരമായിട്ട് പറയാൻ മറ്റുള്ളവർക്ക് ഒരു അവകാശവും ഇല്ല. അത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്ലൂറലിസ്റ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാം. ഇതിൽ ഇരട്ടത്താപ്പ് കാണിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മാധ്യമങ്ങളുമാണ്. അതാണ് പ്രതിരോധിക്കേണ്ടത്. നമ്മുടെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എന്തെങ്കിലും ചൂണ്ട ഈ ഒരു ചൂണ്ടയിൽ കൊത്തും, അങ്ങനെ എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നവർ നിരാശപ്പെടേണ്ടി വരുമെന്ന്. കാരണം RP പറഞ്ഞതുപോലെയാണ്, ഒരു മതത്തെയും നിന്ദിക്കാനോ ഏതെങ്കിലും ഒരു മതത്തെ അതിൻ്റെ ആവശ്യത്തിൽ കൂടുതൽ പുകഴ്ത്താനോ ഒരു മതത്തെ ഇകഴ്ത്താനോ നമ്മളില്ല. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ എന്നുള്ളതാണ് അത് പ്രധാനം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മത നിന്ന എന്നുള്ളത് ഒരു ആയുധമാക്കി രാഷ്ട്രമാണ് പ്രധാനം. രാഷ്ട്രത്തിനെതിരെ രാഷ്ട്രത്തിനകത്ത് ഉള്ള ശത്രുക്കൾ തന്നെ മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു മത നിന്ന നിയമം, നിയമങ്ങൾ ഒരുപാടുള്ള നാടാണ് നമ്മുടേത്, മത നിന്ന നിയമം കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ തോന്നിപ്പോകും. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നിയമജ്ഞരാണ് പറയേണ്ടത്. ഒരുപക്ഷെ ഇപ്പോൾ ഉള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ നിയമം ഇത്തരം വിഷയങ്ങൾക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മത നിന്ന നിയമം എന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം, ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ മത നിന്ന നിയമം അല്ല നമ്മൾ പറയേണ്ടത്. അവിടെ കല്ലെറിഞ്ഞു കൊല്ലാനും തലവെട്ടാനും ഒക്കെ ഇത്തരം ഒരു കാര്യം മതി അല്ലേ? അത് സൗദി അറേബ്യയിലായാലും പാകിസ്ഥാനിലായാലും എല്ലായിടത്തും ഇതൊരു വലിയ വിഷയമാണ്. അങ്ങനത്തെ ഒരു മതം നിന്ന നിയമം ഒരു ജനാധിപത്യ സമൂഹത്തിനോ ഒരു പരിഷ്കൃതമായ ഒരു സൊസൈറ്റിക്കോ ചേർന്നതല്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ബഹുസ്വര അല്ലെങ്കിൽ ബഹുമത വിശ്വാസമുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുമ്പോൾ അതിലെ ഒരു മതത്തെയും വിമർശിക്കാതെ ഇത്തരത്തിൽ അധിക്ഷേപിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അത് ജനാധിപത്യം നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മാനിച്ചുകൊണ്ട് തന്നെ ഈ അധിക്ഷേപങ്ങളെ ഒന്ന് മാറ്റി നിർത്തി അതിനെതിരെ കൃത്യമായിട്ട് നടപടിയെടുക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും. ഇന്ത്യയിൽ എപ്പോഴും നമുക്ക് ഭൂരിപക്ഷം ഇവിടെ ഹിന്ദുക്കളായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും സംസാരത്തിന് പോലും ഇതൊന്നും ചർച്ചയ്ക്ക് പോലും വിഷയമാവുന്ന വിഷയങ്ങളല്ല. നമുക്ക് തൊട്ടടുത്തുള്ള എല്ലാ രാജ്യങ്ങളെയും നോക്കിയാൽ അറിയാം, ഇന്ത്യയിൽ ഇത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ ഭൂരിപക്ഷ മതത്തിൽ പെട്ടവരെ നിരന്തരം അധിക്ഷേപിക്കുകയും എന്നാൽ മറുവശത്ത് എന്തെങ്കിലും ഉണ്ടായാൽ അതൊരു വലിയ വിഷയമായി കാണുന്ന ഈ ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. അപ്പോൾ അത് കൃത്യമായി ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മത നിന്ന നിയമം കൊണ്ടുവരേണ്ടത് അനിവാര്യതയാണ് എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ വേണ്ടി ഓർത്തു പോകുന്നു. എന്തായാലും MRI സ്കാൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.